ശരിക്കും മോൾ അവൻ മരിച്ചെന്ന് ഉറപ്പാക്കിയിട്ടാണോ അവിടുന്ന് പോകുന്നത്? അല്ല, അവനെ കണ്ടെന്ന് ഇപ്പോഴും പലരും പറയുന്നുണ്ട്. അതിൽ ഇനി മറ്റുള്ളവരുടെ വാക്കൊന്നും കേൾക്കണ്ട. ഒരു വെട്ടല്ല, അരിശൻ തീരുന്നതുവരെയാ ഞാൻ അവന്റെ കഴുത്തിൽ വെട്ടിയത്. അങ്ങനെ വെട്ടുകൊണ്ട് ആരും ജീവിക്കില്ല. ഇനി ഇത്തിരി ശ്വാസം ഉണ്ടെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപേ മരിക്കും. വീരാൻ പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എസ് ഐ ബലരാമൻ ഉൾപ്പെടെ പലരും പറഞ്ഞു കഴിഞ്ഞു അവനെ കണ്ടെന്ന്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല. ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതിരുന്നവരൊക്കെ പിന്നീട് എന്റെ വാക്കാണ് ശരിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ പോയതും അവന്റെ പിടിയിൽ നിന്നും ലച്ചുമോളെ രക്ഷിച്ചതും ശരിയാണെങ്കിൽ അവൻ കൊല ചെയ്യപ്പെട്ടു എന്ന എന്റെ വെളിപ്പെടുത്തലും സത്യമാണ്. ഇതിനു മുൻപും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് സംശയം നിലനിൽക്കുന്നത്. മോള് പറഞ്ഞത് സത്യമാവട്ടെ, അവൻ ഇനി ശല്യമായി അവതരിക്കാതിരിക്കട്ടെ. ആ, എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് രണ്ടാളും ജോയിൻ ചെയ്തോളൂ. ഇനി കഴിഞ്ഞതൊന്നും ഓർക്കണ്ട, പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. രണ്ടാളും പോയി ടീച്ചേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെട്. ശരി, വാ. അവൻ എങ്ങനെ ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു? അതാ ഞങ്ങൾ ആലോചിക്കുന്നേ. രോഹിണി ചേച്ചി ആണയിട്ട് പറഞ്ഞു അവനെ കൊന്നുന്ന്. അങ്ങനെ തന്നെയാണല്ലോ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്തായി? ഇവൻ എന്ത് ജന്മമാണാവോ? ആ, നാരായണേട്ടനോ? ഇന്നൊരു നല്ല ദിവസമായിരുന്നു. രോഹിണിയും ലീനയും നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്തു. രോഹിണിക്ക് പ്രിൻസിപ്പളായിട്ടാണ് നിയമനം. അത് നന്നായി. പക്ഷേ മറ്റൊരു വാർത്ത എല്ലാ സുഖവും കെടുത്താണ്. ഇനിയും വിദുരസുര മറിച്ചില്ലെങ്കിൽ അവൻ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അവനെ കണ്ടെന്ന് ആ ബീരാൻ പറഞ്ഞിരുന്നു. അത് അയാളുടെ വട്ടാണെന്ന് പറയാം. എന്നാൽ ആ എസ് ഐ ബലരാമനും കണ്ടിരുന്നു. ഞാൻ അയാളെ ഒന്ന് കാണട്ടെ, പോയിട്ട് വരാം. രാത്രിയായാലും പകലായാലും അവന്റെ നിഴലിനെ പോലും ഞാൻ തിരിച്ചറിയും. എനിക്ക് തെറ്റിയിട്ടില്ല, കണ്ടത് അവനെ തന്നെയാ. എന്നിട്ട് താൻ ഭയന്ന് അങ്ങ് പോയതാ? അതിന്റെ ആവശ്യമില്ലാന്നറിയാം, എങ്കിലും ഉള്ളത് പറയാലോ. എനിക്ക് അവനെ പേടിയ. വൃത്തികെട്ടവനാ, കണ്ണിച്ചോറില്ലാത്തവനാ. അതുകൊണ്ട് സാറിന്റെ മോളും ഗാന്ധാരിയമ്മയുടെ മോളും കണ്ടത് കള്ളമായിരിക്കില്ല. അപ്പൊ പിന്നെ റോഹിണി മോള് പറഞ്ഞ കള്ളമാണെന്നാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. കുറെ നാൾ സാറ് കൊന്നൊന്ന് ഉറപ്പിച്ച് നടന്നായിരുന്നല്ലോ. എന്നിട്ട് എന്തായി, അവൻ മരിച്ചോ? ഇത് പാകെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയായല്ലോ. മരിച്ചില്ലെങ്കിൽ പിന്നെ രോഹിണി നിന്നടുത്ത് തന്നെ ഉറച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ? അയാൾ അങ്ങനെയൊന്നും ഉണ്ടാക്കി പറയുന്ന കൂട്ടത്തിലല്ലോ. നമുക്കൊക്കെ പറ്റിയ പിഴവ് തിരുത്തി എന്നാണ് രോഹിണി പറയുന്നത്. മരണം ഉറപ്പാക്കിയിട്ട് പോന്നെന്നും പറഞ്ഞു. പിന്നെ അതിനിടയ്ക്ക് എന്ത് സംഭവിക്കാനാ? എന്തായാലും ശരി, കണ്ടത് അവനെ തന്നെയാ. അതിപ്പോ ഞാൻ മാത്രമല്ല, മറ്റു പലരും കണ്ടു കഴിഞ്ഞു. ആ, ഇനി ആർക്കെങ്കിലുമൊക്കെ അവൻ കാരണം ആപത്തുണ്ടാകുമ്പോഴേ സംഗതി ഗൗരവമായിട്ട് എടുക്കത്തുള്ളൂ. അവൻ എങ്ങനെ ഈ കണ്ടീഷന് ജീവിക്കും സാറേ? ആ പോയോനെ പോലുള്ള പോലീസുകാരല്ലേ, പിന്നെ എങ്ങനെ ജീവിക്കാതിരിക്കും? ഈ ബീറാണ് അവനുമായി കണക്ഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞത് ശരിയാണോ, അതോ ഇതും അവന്റെ മറ്റൊരു അടവാണോ? ഒന്നും അറിയില്ല. എന്ന ഒന്നും ഉറപ്പുണ്ട് സാറേ, ജീവിച്ചിരിക്കുന്ന വിദുരസുര എന്തെങ്കിലും നാശങ്ങൾ ഉണ്ടാക്കും. അതിനുവേണ്ടി തന്നെയാ ലച്ചുമോളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ദോസ് കരുതിയിരിക്കണം.
അവന്റെ ടാർഗറ്റ് ലച്ചുമോളും റോഹിണിയും തന്നെയാ. അവനെ കൊന്നാലും മറുക്കില്ല അവൻ. എന്നാൽ മറിച്ചതായിരിക്കില്ല സ്ഥിതി. അവൻ ആരെയെങ്കിലും വകപരത്തം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർന്നിരിക്കും. ഹലോ, ആ പറയൂ ശിവ. വീട്ടിലേത് പത്രമാ വരുത്തുന്നേ? മലയാള ഭൂമി. ഓ, അതിന്റെ സപ്ലിമെന്റ് ഒന്ന് നോക്കണേ. എന്താ ശിവ? നോക്ക്, അപ്പോൾ അറിയാം. പത്രക്കാർ എന്നെ പറ്റി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? എന്നെ വിറ്റ് കാശാക്കുന്നുണ്ടോ? അറിഞ്ഞങ്ങ എഴുതിയിരിക്കുക, പൈസയും നോക്കിയിട്ടില്ല. എന്ത് ചെയ്യാനാ? പത്രക്കാരെ കൊണ്ടും ടി വിക്കാരെ കൊണ്ടും ഞാൻ തോറ്റു. ഞാനൊന്ന് തുമ്മിയാലോ അത് വാർത്തയാ? അതെ, വായിച്ചോളൂ വായിച്ചോളൂ, വായിച്ചതിന് ശേഷം തുമ്മിക്കോളൂ കേട്ടാ. ഓക്കെ. എന്താ? അതെ, ഇന്നത്തെ പത്രം കണ്ടായിരുന്നോ? അല്ല, പത്രത്തിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് ഡയറക്ടർ ശിവ വിളിച്ചു പറഞ്ഞു. ഓ, മോളെ കുറിച്ച് എന്തെങ്കിലും എഴുതിയാലല്ലേ 10 പേര് വായിക്കൂ. മലയാള ഭൂമിയിലെ ആൾക്കാർ വന്നപ്പോ ഞാൻ അത്ര സൂചിപ്പിച്ചല്ല വിട്ടത്. ഓ, നോക്കണേ, എന്നിട്ടും എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. പത്രം വിറ്റ് പോണ്ടേ മോളു. മോളുടെ തല കണ്ടാ സർക്കുലേഷൻ കൂടും, അതോറപ്പാ. വായിച്ച് കഴിയട്ടെ, എന്നിട്ട് എനിക്ക് റോയൽറ്റി കിട്ടണം. എന്റെ അനുവാദം കൂടാതെ എഴുതാന്നാണോ അവന്മാരുടെ ഒക്കെ വിചാരം? അതെ, പത്രക്കാരെ പിണക്കണ്ട മോളു. എന്നെ പത്രക്കാര് പിണക്കരുത്, അങ്ങനെ വേണം. ഓ അല്ല, പത്രക്കാര് മോൾക്ക് ഒരുപാട് പ്രൊമോഷൻ തന്നിട്ടുണ്ടേ. എന്റെ കഴിവ് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഞാൻ ഈ നിലയിലെത്തി. ഇപ്പൊ ലോകത്തുള്ള സകല വായി നോക്കിയോളൂ എന്റെ പിന്നാലെ നടക്കുക, താൻ ഉൾപ്പെടെ. ഞങ്ങളുടെയൊക്കെ പ്രാണവായു തന്നെ ഇപ്പൊ മോളല്ലേ. പതപ്പിക്കല്ലേ, കേട്ടാ, കൂടുതൽ വേണ്ട. പത്രം ഇവിടെ, ഞാൻ നോക്കട്ടെ. നോക്കടി നോക്ക്. ഓ, എന്നെ കുറിച്ച് വായിച്ച് രസിക്കുവാണോ? രസം പിടിച്ചു വന്നതേ ഉള്ളൂ, ഇനിയിപ്പോ നീ തന്നെ വായിച്ച് രസിക്ക്. നാല് വിവാഹം കഴിച്ചവൾ കുമാരിയോ? അയ്യേ, എന്തു പറ്റി? പത്രത്തിൽ ചേറ് വല്ലതും തെറിച്ചായിരുന്നോ? നീ എപ്പോഴാടി മോളെ ഈ ബീരാത കല്യാണം കഴിച്ചത്? ഇതേ എന്നെ തകർക്കാനുള്ള നിങ്ങളുടെ മോളുടെയും അവന്റെ ഒക്കെ ഗൂഢാലോചനയാ. ഇത് ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ. എന്തു പറ്റി മോളു? എനിക്ക് ഒരു ഭർത്താവ് ഉണ്ടെന്ന് പറയുന്ന തന്നെ അപമാനോ? അതിന്റെ കൂടെ 4 ഭർത്താക്കന്മാരുണ്ടെന്ന്. ഇനി ആൾക്കാരെ മോത്ത് ഞാൻ എങ്ങനെ നോക്കും? കണ്ണുകൊണ്ടൊക്കെ നോക്കിയാ മതി. അല്ലെങ്കിൽ തന്നെ ഞാൻ കലു കയറിയിരിക്ക, അത്രക്ക് പൊള്ളി ഇരിക്ക. മിക്കവാറും പൊള്ളിക്കേണ്ടി വരും. അയ്യോ, ഇതെന്തൊക്കെയാ മോളെ കുറിച്ച് അവന്മാർ എഴുതി വെച്ചിരിക്കുന്നത്? വായിക്കടാ, വായിച്ച് രസിക്കേ. എനിക്കിത് വായിച്ചിട്ട് വലിയ രസമൊന്നും തോന്നില്ല. ഞാൻ ഇന്ന് പത്ര ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയല്ലോ. ഇത് എഴുതി അവന്റെ കൈയും കാലും ഞാൻ ഓടിക്കും. അല്ലെങ്കിൽ വേണ്ട, പത്രക്കാര് അത് പിന്നെ വലിയ ഗുരുമാലാവും. മോളുടെ ഭർത്താവായതുകൊണ്ട് പത്രക്കാർക്ക് മോളിനെ കുറിച്ച് എഴുതുന്ന പോലെ തന്നെ നല്ല പബ്ലിസിറ്റി ആണല്ലോ, അതുകൊണ്ട് അവർ എഴുതിക്കൊണ്ടേയിരിക്കും. എല്ലാം ഒപ്പിച്ചിട്ട് അയാൾ പറയുന്ന കേട്ടില്ലേ? ഞാനാണ് ഇതിന് പിന്നിലെങ്കിൽ ബീരാനോത്തുള്ള ഫോട്ടോയിൽ എങ്ങനെ വന്നു? അത് ഞാനാണോ കൊടുത്തത്? ആ 4-1-2 ഡേയ്സ് ലൊക്കേഷനിൽ വന്നായിരുന്നു, അന്ന് ഒപ്പിച്ച പണിയായിരിക്കും. ഓ, എന്തായാലും എന്റെ മാനം പോയി. ഞാൻ മാത്രമേ മോളുവിന് ഭർത്താവായിട്ടുള്ളൂ എന്ന് പത്രത്തിൽ പരസ്യം കൊടുത്താലോ? ഒന്നും വേണ്ട, എന്റെ രക്തം കുടിക്കാനായിട്ട് അവതരിച്ചിരിക്ക ചില ആൾക്കാർ. എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിച്ച് വരുമ്പോ വലിച്ച് താഴെ ഇട്ടുകളയും. ഇതുകൊണ്ട് അവനൊക്കെ എന്ത് പുണ്യം കിട്ടാനാണോ? എന്തോ അവൻ അന്ന് ലൊക്കേഷനിൽ വന്നപ്പോ ഞാൻ അവിടെ ഇല്ലാതായി പോയി, അല്ലെങ്കിൽ അവന്റെ കഴുത്തൊടിച്ചു വിട്ടാണ് ഞാൻ. കൂടുതൽ പുണ്യാളൻ ഒന്നും ആവാൻ നോക്കണ്ട. നേരത്തെ അയാൾ ഫേസ്ബുക്കിലൂടെ ഞാൻ വിവാഹിതയാണെന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തിയില്ലേ? എന്നിട്ട് കൂടുതൽ പറയൊന്നും വേണ്ട. 4 കെട്ട്, അതിലെല്ലാം മക്കള്, എന്റെ സീരിയലില് റേറ്റിംഗ് പോയി, എന്ത് വേണം? അയ്യോ, മാറി നിക്കണോ? പതനം തുടങ്ങി.
ശത്രുക്കൾ ഓരോരുത്തരായി തലപൊക്കാൻ തുടങ്ങി. ഇവിടെയും വാർത്ത വായിച്ച് രസിക്കുക. നീ എന്നാടി പുത്തൂർ ദിനകരന്റെ ഭാര്യയായത്? ആ ബന്ധത്തിൽ നിനക്ക് കുട്ടികളുണ്ടോ? അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, പത്രത്തിൽ കണ്ടത് ഞാൻ പറഞ്ഞതാ. എത്തിയോ? അറിഞ്ഞു അമ്മ. ഓ അറിഞ്ഞു അറിഞ്ഞു. അന്തന്റെ കാര്യം പോട്ടെ, അവൻ എന്റെ ഭർത്താവാണെന്നെങ്കിലും വയ്ക്കാം. ലൊക്കേഷന് വന്നപ്പോ അവനെ ഓടിച്ചു വിട്ടില്ലായിരുന്നോ? അതിന്റെ കേട് തീർത്തതാ. എടേ, എത്ര പണവും പ്രശസ്തിയും ഉണ്ടെന്ന് പറഞ്ഞാലും പത്രക്കാരെ പിണക്കരുത്, അവരെ കൂടെ നിർത്തണം. മണ്ടനാണെങ്കിലും ദേ ഇങ്ങേര് ഇപ്പൊ പറഞ്ഞത് ശരിയാ. പത്രക്കാരോട് പൈസ ചോദിക്കാൻ പാടില്ലായിരുന്നു. അതിന് ഇങ്ങനെയൊക്കെ എഴുതണോ? നോക്കിക്കോ, ഞാൻ ഇതിന് കേസ് കൊടുക്കും. പത്രക്കാർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്ക്, പിന്നെ നിന്നെ കുറിച്ച് നിത്യേന വന്നോളും ഓരോ വാർത്തകള്. നിന്റെ സ്വഭാവം അനുസരിച്ച് പുത്തൂർ ദിനകരനെ പോലെ ഒരാളുടെ ഭാര്യ ആവേണ്ടവളായിരുന്നു. അതിനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ. ഇതിനുള്ള മറുപടി അങ്ങേരുടെ ചെവി ചെന്ന് പറഞ്ഞാ മതി, പുറത്തു പറയരുത്. അവനെതിരെ എനിക്ക് കേസ് കൊടുത്തുടായോ? എന്നിട്ട് എന്റെ ചാരിത്ര ബുദ്ധി തെളിയിച്ചുടായോ? ബുദ്ധി അല്ലടി, ശുദ്ധി. ചെവി പൂവും വെച്ച് നടക്കുന്നവനെതിരെ കേസ് കൊടുത്തിട്ട് എന്താ മോളെ പ്രയോജനം? ചെറുപ്രായത്തിൽ നാടകത്തിൽ കൊണ്ടുവന്നത് അവനാണെന്ന്, എന്നിട്ട് അവനെ ഞാൻ കയറി പ്രേമിച്ചു. അതിലമ്മ എനിക്ക് കുട്ടികളുണ്ടെന്ന്. ലൊക്കേഷനിൽ വരുമ്പോ ആൾക്കാരുടെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റുമോ? പുറത്തിറങ്ങി നടക്കാനെങ്കിലും പറ്റുമോ? അതെ, നല്ല തൊലിക്കെട്ടിയല്ലേ അമ്മയ്ക്ക് നോക്കും, ഒരു കുഴപ്പവും സംഭവിക്കില്ല. ധൈര്യമായിട്ട് ഇറങ്ങിക്കോ പുറത്തേക്ക്, കണ്ണും പൂട്ടി അങ്ങ് ഇറങ്ങിക്കോ കേട്ടോ. ഈ പ്രായത്തിൽ തന്നെ എന്നെ ഒരുപാട് പേരുടെ ഭാര്യയാക്കി, ഇനി അങ്ങ് ചത്തു കളയുന്നത് തന്നെയാ നല്ലത്. ഇതുപോലെ ഏതെല്ലാം നടിമാരെ കുറിച്ച് ഗോസിപ്പ് വരുന്നു, അതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടക്കണം. കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലും വെച്ചാണ് കഥ ഉണ്ടാക്കിയതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ചെവിയിൽ പൂ വെച്ച് നടക്കുന്ന അലവനാദി പോലെ ഒരുത്തനുമായിട്ട്. പോട്ടടാ, സാരമില്ല. ഒരുത്തൻ നമ്മളോട് ചതി ചെയ്തപ്പോ മരിക്കുന്നതാണ് നല്ലതെന്ന് പോലും തോന്നി നമുക്ക്. എന്നാൽ ഇപ്പൊ ജീവിതത്തിന്റെ സുഖമൊക്കെ ഉണ്ടല്ലേ ചേച്ചി? അതെ, വഞ്ചിക്കപ്പെട്ട നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ വന്നു. ആരൊക്കെയോ നമുക്കുണ്ടെന്നൊരു തോന്നലുണ്ടായി. കമ്പനിയുടെ ജി എം ആകാനൊക്കെ ഗാന്ധാരിയമ്മ പറഞ്ഞു. ആ പദവി ഞാൻ കുറുപ്പ് സാറിനെ ഏൽപ്പിച്ചു. പക്ഷേ ഇപ്പൊ കമ്പനിയുടെ ഓളിനോള് ഞാനാ. ലക്ഷങ്ങളെ മാസം ലാഭം, അതിൻ്റെ ഒരു വിഹിതം എടുത്തോളാൻ കാവേരിയനോട് പറഞ്ഞു. പക്ഷെ എനിക്ക് സാലറി മതി. ദേ ആ ഇരിക്കുന്ന ആരാ നോക്കി. ഈ വൃത്തികെട്ടവന് മരണവും ഇല്ലല്ലോ. അവന്റെ ആത്മാവിന്റെ പിന്നാലെയുണ്ട്. കുഞ്ഞാടുകളെ അവൻ ഗതി കിട്ടാതെ അല്ലയുകയാണ് കർത്താവേ. അവൻ സാത്താനുമായി കൂട്ടുകൂടുകയാണ്. എന്റെ പിന്നാലെ തന്നെ ഉണ്ട് അവൻ. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാണം കെട്ടവൻ, നിനക്ക് അവന്റെ കൂടെ പൊയ്ക്കൂടായിരുന്നോ? പോകണ്ട കാര്യമില്ല, അവൻ എന്നെ കൊണ്ട് പൊക്കോളൂ. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ചത്തട്ടും ചാവാത്തവനെ? അവൻ എന്നെ ബുള്ളറ്റ് കയറ്റി കൊണ്ടുപോയി. നിങ്ങളെ കൊണ്ടുപോയി അവൻ കൊന്നില്ലല്ലോ. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നാട്ടിലാണ് ജോലി. എടുക്കാനുണ്ട് ഒരു 100 രൂപ. അല്ല, വിശന്നിട്ട് കുടല് കരിയാണ്. ഇന്നലെ ഒരു നേരമാണ് എന്തെങ്കിലും കഴിച്ചത്. ഒരു ഹോട്ടലിലാണ് പാർത്തിയോടെ ചാടി കയറി വേണ്ടതെല്ലാം കഴിച്ച് പിന്നെ പാത്രം കഴുകി അരി ആട്ടിയ നല്ല അടിയും കിട്ടി. ഇനി അടി കൊള്ളാൻ വയ്യേ. ഒന്നുമില്ലേലും നമ്മൾ പഴയ പരിചയക്കാരല്ലേ, വിശന്ന് കരയണവനെ ഒന്ന് സഹായിക്കാൻ പാടില്ലേ? നീ പട്ടിണി കിടന്ന് ചാവേണ്ടവനാ. ഓ അല്ല, നിനക്കൊരു കുടുംബം ഉണ്ടല്ലോ, ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. അവരെ മറന്നിട്ട് ആ മഹാപാപിക്കൊപ്പം കൂടിയതിന്
നീ വിശന്ന് പൊരിയ തന്നെ വേണം. അയ്യോ അതൊന്നും എനിക്ക് പറ്റില്ല. ഒരു 10 രൂപ വരുമോ? പോണ വാ. എടി 10 രൂപ എടുക്കാണെങ്കിൽ നീ എന്തിന്റെ ഒരുങ്ങി കെട്ടി ബാഗ് കൊണ്ട് നടക്കണം? നിന്റെ ഉമ്മയ്ക്ക് സുഖമാണോടി? ബാപ്പ ചത്തെങ്കിൽ ഞാൻ ഫ്രീ ആണെന്ന് പറയടി. കാശ് കയ്യിലില്ലാത്ത ചാണം കെട്ടവൻ. ഉമ്മമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടായിരുന്നു വഴിയിൽ വെച്ച്. ആരേ? പുത്തൂർ ദിനകൻ തന്നെ. ഓനെ ഇതുവരെ ആരും മയ്യത്താക്കിയില്ലേ? ഇതുവരെ അങ്ങനെ ഒരു പുണ്യകർമ്മം ആരും ചെയ്തിട്ടില്ല. തല്ലി ഓടിച്ചു തലയ്ക്ക് വെളിവില്ലാത്തവനെ. ഓനെ തലയ്ക്ക് ഒരു കുഴപ്പമില്ല, വെറുതെ ചെവിയില് പൂവും വെച്ച് നടക്കുക. ഉമ്മമ്മയോട് പറഞ്ഞു തന്നെ ഞങ്ങളോടും പറഞ്ഞു മറ്റവന്റെ പ്രേതത്തെ കണ്ടു. ഇങ്ങനെ പോയാലേ അവൻ ഇനി ശരിക്കും അവന്റെ പ്രേതത്തെ കാണും. അവൻ ഇനി അലഞ്ഞു തിരിയും. എന്തെങ്കിലും എന്റെ മുമ്പിൽ വരട്ടെ, അവനെ ഞാൻ പരലോകത്തെത്തിക്കും. അല്ല, രോഹിണി മോക്ക് ഇപ്പൊ മാറ്റമുണ്ടോ? ഇപ്പൊ പലതും മറന്നു തുടങ്ങിയിട്ടുണ്ട്. ഉടനെ രോഹിണി മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം. നിങ്ങൾ ഒരുമിച്ച് അങ്ങ് താമസിക്കണം, അതൊക്കെ ഒരു സന്തോഷമല്ലയോ? കൊണ്ടുവരാം ഉമ്മ. ആ അവിടെ ഇപ്പോ വിശേഷക്കാരിയായ ഒരാള് വരുന്നുണ്ട്, മോചിത. അതുകൊണ്ട് രോഹിണിയച്ചി അവിടെ ഇങ്ങോട്ട് മാറാത്ത. മോചിത മോക്ക് കുറച്ച് പലഹാരം ഒക്കെ ആയിട്ട് പോണം. അതിന് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ലല്ലോ. അമ്മായിയമ്മയും നാത്തൂനും ഭൂലോക പാടുകളായി പോയില്ലേ? അപ്പൊ അതിന്റെ മനസ്സറിഞ്ഞ് നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം. ജോസറിന്റെ അമ്മച്ചി സ്വന്തം മോളെ പോലെ തന്നെ മോചിതയെ നോക്കും. പിന്നെ ഇതിനിടയിൽ ഒരു ഭയമായി കിടക്കുന്നത് അവൻ ജീവനോടെ ഉണ്ടെന്ന വാർത്തയാ. ആ വിദുരസുര രോഹിണി ടീച്ചർ മരിച്ചെന്ന് തറപ്പിച്ച് പറയാ, എങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശാന്തമായിട്ടിരുന്നിട്ട് തിരിച്ചടി തുടങ്ങും. ഒരിക്കലും ഓന്റെ മയ്യത്ത് കാണണ്ടെന്ന പടച്ചോന്റെ തീരുമാനമെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? രോഹിണി മോള് പറഞ്ഞത് ശരിയാവട്ടെ, ഓനീ ദുനിയാവിൽ നിന്ന് എന്നേക്കുമായിട്ട് മാഞ്ഞു പോട്ടെ. അവന്റെ ആത്മാവിന് ശാന്തി കൊടുത്തില്ലെങ്കിൽ അവനിങ്ങനെ പലരെയും വന്ന് ഭയപ്പെടുത്തും. രോഹിണിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അലഞ്ഞു തിരിയുന്ന ആത്മാവിനെ അടക്കണം. ജോത്സനും അങ്ങനെ പറഞ്ഞല്ലോ. എല്ലാം തന്റെ ഇഷ്ടം, ഞാൻ ഈ വിഷയത്തിൽ ഇനി തർക്കിക്കാനില്ല. ആരൊക്കെ ഈ വന്നിരിക്കുന്നേ? കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കണമെന്ന് രോഹിണി നിർബന്ധിച്ച് പറഞ്ഞല്ലോ, എന്നാ പിന്നെ ഇങ്ങോട്ട് പോരാന്ന് കരുതി. രോഹിണി മോളോട് ഞാനാ പറഞ്ഞത് നിന്റെ പെണ്ണിനെയും മോളെയും കൂട്ടിക്കൊണ്ടുവരാ. കുറച്ചു ദിവസത്തേക്കല്ല, പ്രസവം കഴിയുന്നത് വരെ മോൾ ഇവിടെ നിന്നാ മതി. അതെ മോളെ, നീ വന്നേ. മോക്ക് കളിക്കാൻ ഒരു കുഞ്ഞുവാവ വരാൻ പോവുകയാണല്ലോ. ഇവിടെ ലച്ചുമോക്ക് കൂട്ടിനൊരു കുഞ്ഞുവാവ വരാൻ പോണത് ഇനി എന്നാണാവോ? അതിനി വച്ച് താമസിപ്പിക്കണ്ട, പ്രായം കൂടിയാലേ പിന്നെ ആഗ്രഹിച്ചാലും ഒരു കുഞ്ഞിനെ കിട്ടണമെന്നില്ല. ും
നാണക്കാരിക്ക് ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അതാ അങ്ങ് പോയി കളഞ്ഞത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊളുത്തി കൊടുക്കണം. നീ എന്നാടാ പോത്തെ, അതേപ്പറ്റി ഒന്ന് രോഹിണി മോളോട് പറയാത്തത്? മോചിത മോള് വന്നത് എന്തായാലും ആ വിഷയത്തിലേക്ക് കടക്കാനൊരവസരമായി. നീ ഇവിടെ നില്ലടാർക്ക, പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ജോലികളുണ്ട്. ഞാനിങ്ങനെ വന്നും പോയി നിക്കാമച്ചി. നീ അവളുടെ കാര്യത്തിൽ ഇനി പേടിക്കൊന്നും വേണ്ട. പ്രസവം വരെ മോചിത മോളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. എന്ത് പറയണമെന്നറിയില്ല സാറേ. ആ പോയ അമ്മച്ചിയുടെ മോനെ, സാറിൻ്റെ അനിയനെ ആയുസ് തീരും മുമ്പേ ഇല്ലാതാക്കിയിട്ടും ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഞങ്ങളെയൊക്കെ. എൻ്റെ അമ്മയെന്ന് പറയുന്ന ഒരു തിരിഞ്ഞു നോക്കാത്തടത്ത് ആ കുറവ് നിങ്ങളൊക്കെ നികത്തുന്നുണ്ടല്ലോ. എടാ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, മറക്കേണ്ടത് മറക്കേണ്ട സമയത്ത് മറന്നല്ലേ പറ്റൂ. ഇനി അതൊന്നും ഓർക്കണ്ട. നീ എൻ്റെ അനിയനെ പോലെ, അമ്മച്ചിക്ക് മോനെ പോലെ. ഈ വീടിൻ്റെ മരുമകളാ നിന്റെ പെണ്ണ്. ആ അവകാശത്തോടെ നിനക്കിവിടെ കഴിയാം അവക്കും. ഞാൻ വിദുരസുരയല്ല, രോഹിണിയുടെ ഭർത്താവ് ശരത്ത. സത്യങ്ങൾ അറിഞ്ഞപ്പോ നരന്റെ പ്രതികരണം ഇങ്ങനെയാണെങ്കിൽ രോഹിണിയുടെയും ജോസിന്റെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും?